seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal. നമസ്കാരം, വെട്ടം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കാഴ്ച സുരക്ഷിതമാക്കാം തിരൂർ റെയ്ഹാൻ കണ്ണാശുപത്രിയിലൂടെ. റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ആൻഡ് ലേസിക് സെന്റർ. സിപിഐഎം നിറമരുതൂർ സൗത്ത് ലോക്കൽ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. വള്ളിക്കാഞ്ഞിരം കെ പി ഉമ്മർ നഗറിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ കോവിഡ് കാലത്തെ പ്രതിസന്ധികളിൽ മികച്ച പ്രവർത്തനം നടത്തിയ ആശാ വർക്കർമാരെ ആദരിച്ചു. മുതിർന്ന അംഗം സൈദുമോൻ പതാക ഉയർത്തി. സമ്മേളനത്തോടനുബന്ധിച്ച് പുതിയ കടപ്പുറം ഹംസകോയയുടെ സ്മരണയിൽ കൊടിമര ജാഥയും ഉണ്ണിയാൽ കെ പി ഉമ്മറിന്റെ സ്മരണയിൽ പതാകയും ദീപശിഖ ജാഥയും വള്ളിക്കാഞ്ഞിരത്ത് സംഗമിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം എന്ന് എല്ലാവരും കൊട്ടിഘോഷിക്കുന്നതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? ഇപ്പോഴാണ് ഞാൻ നടക്കൂല എന്ന് പറയാൻ പറ്റില്ല. തൊട്ടടുത്ത മാസം മുതൽ അതിന്റെ മെമ്പർഷിപ്പ് പ്രവർത്തനം തുടങ്ങുന്നു. അത് മുതൽ അടി തുടങ്ങും. അതിന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പോട് കൂട്ടിയിട്ട് അടി കൂടിപ്പോലും. പിന്നത് ബി ജെ പി ആണ്. ബി ജെ പിന്റെ സ്ഥിതി എന്താന്ന് ഇപ്പൊ പറയണ്ടല്ലോ. എല്ലാ നേതാക്കന്മാരും കെട്ടിയവർക്കും അഖിലേന്ത്യാ നേതൃത്വം കെട്ടിയിറക്കുന്ന നേതാക്കന്മാരാൽ സമ്പുഷ്ടമാണ് ബി ജെ പി. അല്ല, ഇവിടെ ബി ജെ പിന്റെ നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നവർക്കൊക്കെ ലീഗിന്റെ പിന്നെ നമ്മൾ പറയാതിരിക്കുക എന്നുള്ളത് അത് ഒരു പ്രസക്തമായ പരാമർശം അറിയിക്കുന്ന ഒരു പാർട്ടിയല്ല. കാരണം അതിലൊരു ജനാധിപത്യമില്ല, തങ്ങൾ നിശ്ചയിക്കുന്ന ആളുകൾ വരും. അപ്പൊ കൃത്യമായി നോക്കൂ, നിങ്ങൾ എന്തെങ്കിലും പ്രകൃതിപ്പമുള്ള ഒരു സമ്മേളനം, നമ്മുടെ ഈ സമ്മേളനം ഒരു വർഷം നീണ്ടെന്ന് തോന്നാം, കോവിഡ് മഹാമാരി വന്നുകൊണ്ട്. സമ്മേളനത്തിൽ ഷാജി കല്ലേരി സ്വാഗതവും രാജേഷ് പുതുക്കാട് അധ്യക്ഷതയും വഹിച്ചു. കെ വി ശംസുവിനെ സമ്മേളനം ലോക്കൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. വെട്ടം ന്യൂസ്, നിറമരുതൂർ.